നിർമ്മാണത്തിലിരുന്ന വീടിനൊപ്പം വർഷങ്ങൾ നീണ്ട സ്വപ്നങ്ങളും തകർന്നടിഞ്ഞതിന്റെ ഞെട്ടലിലാണ് കണ്ണൂർ കോളയാട്ടെ ഒരു കുടുംബം കോളയാട് പെരുവയലിലെ ചിറ്റേരി ബാബുവിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയ്ക്കിടെ തകർന്നത് നാല്പത് ലക്ഷം രൂപ ലോൺ എടുത്ത് നിർമ്മാണം നടത്തിവന്ന വീട് തകർന്നതിന്റെ ആഘാതത്തിൽ നിന്ന് ഇവർ ഇനിയും മുക്തരായിട്ടില്ല തകർന്ന വീടിന് സമീപത്തേക്ക് ബാബു ഇതുവരെ പോയിട്ടില്ല കാരണം ഹൃദയം തകർന്ന ആ കാഴ്ച കാണാൻ ബാബുവിനാകില്ല കോളയാട് ചന്ദ്രോത്തെ മലമുകളി വീട്ടിലിരുന്ന് ബാബുവും ഭാര്യയും നെയ്ത സ്വപ്നങ്ങൾ കൂടിയാണ് ഒരു ദിനം കൊണ്ട് നിലംപൊത്തിയത് അവർ നാൽപ്പത് ലക്ഷം രൂപ എസ് ബി ഐ കോളയാട് ശാഖയിൽ നിന്ന് ലോൺ എടുത്തതാണ് അങ്ങനെയാണ് നിർമ്മാണം ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് തറ കെട്ടിയിട്ടതായിരുന്നു ഇപ്പോൾ പത്ത് ദിവസം ആവുന്നതേ ഉള്ളൂ ഈ ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ കനത്ത മഴയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ പ്രദേശത്തൊക്കെ ലോൺ എടുത്ത നാല്പത് ലക്ഷം രൂപയുടെ ഭൂരിഭാഗവും വീട് നിർമ്മാണത്തിനായി ചെലവഴിച്ചു കനത്ത മഴയ്ക്കൊപ്പം നിർമ്മാണത്തിലെ അപാകതയും തിരിച്ചടിയായെന്നാണ് നിഗമനം ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷത്തോളം ആയിട്ടുണ്ടാവും അതിന് മൊത്തം അത് റോഡിനൊക്കെ കുറെ മണ്ണൊക്കെ പൊക്കണ്ടി വേണം പിന്നെ അത് എൻഒ സിക്ക് കുറെ ഡിലേ വന്നു അത് രണ്ട് സെപ്പറേറ്റ് രണ്ട് ഇതിനും ആദ്യം നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ വീടിന്റെ അതിന് വേണ്ടിയിട്ട് ഒരു എൻഒ സിക്ക് പോയി അതിനുശേഷം റോഡിൻ്റെ സെപ്പറേറ്റ് സ്ഥലം വാങ്ങിയതാണ് അതിനും കൊണ്ടുവന്നു അതൊക്കെ ആയിട്ട് ഡിലേ ആയതാ അതിന് പണിയൊക്കെ കഴിഞ്ഞതായിരുന്നു പെരുവയിലെ വനപാതയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് മലമുകളിലുള്ള ബാബുവിന്റെ ഇപ്പോഴത്തെ കൊച്ചുവീട്ടിൽ എത്താനാവുക കെ എസ് ഇ ബിയിലെ ജോലി നൽകിയ കരുത്താണ് പുതിയ വീടെന്ന് സ്വപ്നത്തിന് ചിറക് നൽകിയത് രണ്ടാം നിലയുടെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചിട്ട് ഒരാഴ്ച മാത്രമാണ് പിന്നിടുന്നത് ഇനി എന്തെന്ന ചോദ്യത്തിന് ഈ മനുഷ്യന് മുന്നിൽ ഉത്തരങ്ങൾ ഒന്നുമില്ല